സിപിഎം കൊച്ചി ഏരിയയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് സമാപനം കുറിച്ചു. എൽഡിഎഫ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ദുഷ്പ്രചരണങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെയാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ജാഥ ക്യാപ്റ്റൻ കെ എം റിയാദ് നയിച്ച ജാഥ നേവൽ ബേസിൽ നിന്നാണ് ആരംഭിച്ചത്. തുടർന്ന് വാതുരുത്തി, ഹാട്ട്, ESI ജംഗ്ഷൻ, BTR ജംഗ്ഷൻ, ജിഷി ജംഗ്ഷൻ, സൗദി, മാന്ദ്ര, രാമേശ്വരം കോളനി, സാൻഡോ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കൊച്ചുങ്ങാടി ക്രോസ് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. വൈസ് ക്യാപ്റ്റൻ കെ എ എഡ്വിൻ, മാനേജർ VC ബിജു, ജാഥ അംഗങ്ങളായ ബെനഡിക്ട് ഫെർണാണ്ടസ്, MK അബി, PS രാജം, വിപിൻ രാജ്, KA അജേഷ്, CS ഗിരീഷ്, അമൽ സണ്ണി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. സമാപന സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ കോൺഗ്രസ് പാർട്ടി മൃദു ഹിന്ദുത്വം പറഞ്ഞ കോൺഗ്രസ് പാർട്ടി പയ്യെ പയ്യെ തീവ്ര ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ പാളയത്തിലേക്ക് അതേറ്റം ചെന്ന് കയറിക്കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി രാജ്യത്ത് ദുർബലമായി പോയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്ത്യക്കകത്ത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഉണ്ട്, രാജസ്ഥാനും ഛത്തീസ്ഗഡും. നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാർ നടക്കണ കണ്ട പഴയ ആനയും ആനപ്പാപ്പാനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യക്കകത്ത് ആരുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരം ഉണ്ടായിരിക്കുമോ എന്ന കാര്യം തന്നെ സംശയം. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ കോൺഗ്രസ് ഭരിക്കാത്ത ഒറ്റ സംസ്ഥാനവും ഇല്ലാത്ത രൂപത്തിലേക്ക് ഇന്ത്യ മാറി. എം ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു. AH നിയാസ് സംസാരിച്ചു. ചെറുത്തു തോൽപ്പിക്കാൻ, മതനിരപേക്ഷത ശക്തിപ്പെടാൻ CPIM ശക്തിപ്പെടേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യമാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ്. രണ്ട് വർഗീയതയും ഈ നാടിന് ആപത്താണ്. രണ്ട് വർഗീയതയിൽ പച്ച മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ ആയുധ പരിശീലനം നടത്തുന്നവരാണ്. ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷത കാത്തുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയ്ക്ക് ഇപ്പനേപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇവിടെ നൽകിയ രണ്ട് കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിനും സമാപന സമ്മേളനത്തിൽ നൽകിയ ഈ സ്വീകരണത്തിനും പ്രത്യേകം ജാഥാംഗങ്ങൾക്ക് വേണ്ടിയും ജാഥയ്ക്ക് വേണ്ടിയും നന്ദി പറഞ്ഞുകൊണ്ട്.